ഹലോ ഞാൻ ജാസ്മിൻ മൻസൂർ സെൻട്രല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബ്ലൂ കളർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ബ്ലൂ ഗ്രീൻ മജന്ത അതുപോലെയുള്ള കളേഴ്സിനെയെല്ലാം ഫങ്കി കളർ എന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾക്ക് ഈ ബ്ലൂ കളർ കിട്ടണമെങ്കിൽ നമ്മളുടെ മുടി പ്രീ ലൈറ്റ്നിങ് ചെയ്തിരിക്കണം പ്രീ പ്രീലൈറ്റ്നിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടിയുടെ ബ്ലാക്ക് കളറിനെ മാറ്റി അത് പേയിൽ എലോ ആക്കി മാറ്റുക എന്നാണ് ഫസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം പ്രീ ലൈറ്റ്നിങ് ചെയ്തു അതിനു ശേഷം വീണ്ടും പ്രീ ലൈറ്റ്നിങ് ചെയ്യുന്ന ഭാഗമാണ് ഇത് ആദ്യം ഞാൻ പ്രീലൈറ്റ്നിങ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ് ഈ കാണുന്നത് ഇതിനെ വീണ്ടും പ്രീലൈറ്റ്നിങ് ചെയ്തു ചെയ്തതിന് ശേഷമുള്ള വീഡിയോകൾ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കാരണം വളരെയേറെ ടൈം ലേറ്റായിപ്പോയി അപ്പോൾ എനിക്ക് വേറെ ആരും ചെയ്യ സഹായത്തിനില്ലാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ആ സെക്കൻഡ് ടൈം എടുക്കാൻ സാധിക്കാതിരുന്നത് രണ്ടാം പ്രാവശ്യവും ഞാൻ പ്രീലൈറ്റ്നിങ് ചെയ്തപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റായെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് വീണ്ടും പ്രീലൈറ്റ്നിങ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ ഈ ഹെയർ മൂന്ന് പ്രാവശ്യം പ്രീ ലൈറ്റ് നിതിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം പ്രീലൈറ്റ്നിങ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഈ ബ്ലൂ കളറ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പ്രീ പ്രീലൈറ്റ്നിങ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രീ പ്രീലൈറ്റ്നിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വോളിയത്തിലുള്ള ഡെവലപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ ഡാമേജ് കുറച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത് തേർട്ടി ഫോർട്ടി വോളിയമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഹെയറിൻ്റെ കളറ് ലൈറ്റാക്കാൻ സാധിക്കും പക്ഷേ അത് കൂടുതൽ കൂടുതൽ ഹെയർ ഡാമേജിലേക്ക് പോകും നമ്മളുടെ ക്ലയൻറ്റിൻ്റെ ഹെയർ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളുടെ കടമയാണ് ഓരോ പ്രാവശ്യവും പ്രീലൈറ്റ്നിങ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പെയ്ലോ ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രീ ലൈറ്റ്നിങ് ചെയ്ത് കറക്റ്റ് പെയ്ലോ വരുന്ന സമയത്ത് വേണം അത് സ്റ്റോപ്പ് ചെയ്യാൻ അപ്പോൾ അതിനുള്ള സമയം അതിനുള്ള കോസ്റ്റ് ഇവയൊക്കെ വളരെ കൂടുതലായിരിക്കും ചില ഹെയറിൽ നമ്മൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ പ്രീലൈറ്റ്നിങ് ചെയ്യേണ്ടതായിട്ട് വരും എത്ര പ്രാവശ്യം പ്രീലൈറ്റ്നിങ് ചെയ്താലും ഏറ്റവും പേയിലോ ആകുന്നതുവരെയും അത്രയും പ്രാവശ്യം നമ്മൾ പ്രീലൈറ്റ്നിങ് ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ ഇതുപോലെയുള്ള ഫംഗി കളേഴ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ നമ്മൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട സമയങ്ങൾ ആറും ഏഴും മണിക്കൂറുകൾ വരും ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടുന്നത് കൊണ്ട് ഏകദേശം ഒരു ധാരണ നമ്മളുടെ കസ്റ്റമർക്ക് കൊടുത്തിരിക്കണം നമ്മൾ കറക്റ്റായിട്ട് ഒരു പെയിൽ യെല്ലോ കളർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഹെയർ നമ്മൾ ബ്ലൂ കളർ അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു പക്ഷേ വയലറ്റോ ഗ്രീനോ ഒക്കെയായി മാറും അതുകൊണ്ട് ഇതുപോലെയുള്ള ഫാഷൻ കളേഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രീ ലൈറ്റ്നിങ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫാഷൻ കളേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യേണ്ടതിൻ്റെ കൂടെ ആവശ്യകത മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട ഷാംപൂ ലാസ്റ്റ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വേണം ഉപയോഗിക്കാൻ കൂട്ടത്തിൽ സിറവും കളർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്പാ സ്പായും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കളർ കൂടുതൽ ലോങ് ലാസ്റ്റ് ആകുകയുള്ളൂ ഹെയർ വാഷ് ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാക്കി ചുരുക്കിയാൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ നമ്മൾ കളർ വാഷ് ചെയ്യുമ്പോൾ കുറേശേ കളറുകൾ ഇളകി പോകാൻ സാധ്യതയുണ്ട് അത് ശ്രേടിക്കേണ്ട കാര്യമില്ല ഇതുപോലുള്ള കളേഴ്സ് നമ്മൾ ധരിക്കുന്ന ലൈറ്റ് കളർ ഡ്രസ്സുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് പറ്റി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് നനയുമ്പോൾ മാത്രമേ ഉള്ളു അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുള്ളൂ അതിന് പകരം നമ്മൾ ഡാർക്ക് കളേഴ്സ് ഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ബ്ലൂ കളർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി